തിരഞ്ഞെടുപ്പ് കാലമായാലും തിരഞ്ഞെടുപ്പ് ഇല്ലാത്ത കാലത്തായാലും പയ്യാമ്പലത്ത് CPM-ൻ്റെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലയിലുള്ള പ്രമുഖരുടെയും ശവകുടീരങ്ങൾ എത്രയോ കാലമായിട്ട് യാതൊരു അലലില്ലാതെ പ്രശ്നമില്ലാതെ നിൽക്കുകയും കണ്ണൂർ ജില്ലയെ പറ്റി അറിയുന്ന എല്ലാവർക്കും അറിയാം, എത്രയോ സന്ദർഭങ്ങളിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. ആ കാലങ്ങളിലൊന്നും ശവകുടീരങ്ങൾക്ക് നേരെ ഒരു തരത്തിലുള്ള കടന്നാക്രമവും കാടത്തപരമായ സമീപനവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവം വളരെ ഗൗരവപൂർണമായ അന്വേഷണത്തിന് വിധേയപ്പെടുത്തേണ്ടിയിരിക്കുകയാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നുന്ന ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൂടി ഗൗരവപൂർവം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി തെറ്റായ ദിശയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഉൾപ്പെടെ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന കാര്യം ഗൗരവപൂർവം അന്വേഷിക്കണം. അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനാവണം. യഥാർത്ഥത്തിൽ രക്തസാക്ഷികളുടെയും ഉന്നത നേതാക്കളുടെയും സ്മൃതി മണ്ഡപങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾ വൈകാരികമായി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. അതിൻ്റെ മേലെ കടന്നാക്രമം നടത്തുന്നു എന്ന് വന്നാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് സാധാരണ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്കെല്ലാം അറിയാം. ഇവിടെ വേറൊരു ദിശയിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ ഇത്തരം സംഭവങ്ങളെ അപലപിക്കുമ്പോഴും ഇതിനെതിരായി അതിശക്തിയായിട്ട് പ്രതിഷേധിക്കുമ്പോഴും ആത്മസമീപനത്തോടെ രാഷ്ട്രീയ പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ സഖാക്കളും സുഹൃത്തുക്കളും എല്ലാവരും തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒരു പ്രകോപനത്തിനും വിധേയമാവാതെ നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളും സുഹൃത്തുക്കളും തുടർന്നും മുമ്പോട്ടേക്ക് പോകാനും ഇത്തരത്തിലുള്ള എല്ലാ കോപ്രായങ്ങളെയും തെറ്റായ നിലപാടുകളെയും പ്രതിഷേധിക്കുക, ജനങ്ങൾ അണിനിരന്നുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുക, ഒപ്പം ആത്മസമീപനത്തോടുകൂടി മുമ്പോട്ടേക്ക് പോവുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുന്നേറുക എന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതല്ലേ ഗൂഢാലോചനയുടെ ഗൗരവം കാണേണ്ടത്. അപ്പോൾ പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ആരാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇതേവരെ ഇവിടെ ഏത് സംഘർഷാത്മകമായ സാഹചര്യത്തിലും പയ്യാമ്പലത്ത് ഇതുപോലുള്ള പ്രശ്നമുണ്ടായിട്ടില്ല. ഒരു സംഘർഷവുമില്ലാതെ ഒരു പ്രശ്നവുമില്ലല്ലോ. ഒരു തരത്തിലുള്ള ഒരു തർക്ക പ്രശ്നം പോലും ഇല്ലാത്ത ഒരു ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. അപ്പോൾ ഇതുപോലുള്ള ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തേണ്ടെന്ന് ഒരു കാര്യമില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഗൗരവപൂർവ്വം കണ്ടുപിടിക്കേണ്ടതാണ്.